I gave you my heart. Hello guys, welcome back to another video. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഫ്ലൈ സ്കൈ ട്രാൻസ്മിറ്റർ സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ ഈ ബട്ടൺ ത്രോട്ടൽ എന്ന് പറയും, പിന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിച്ചാൽ ഇതിൻ്റെ റഡ്ഡർ എന്ന് പറയും, നമ്മൾ എയിലറോൺ എന്ന് പറയും, ഇതിനെ നമ്മൾ എലവേറ്റർ എന്ന് പറയും. ഇത് ചില ചാനൽ 5 ചാനൽ 6 റോട്ടറാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ചില ഫങ്ഷൻ ബട്ടൺസ് ആണ്. പിന്നെ ഇതും അതിൻ്റെ സ്ലൈഡേഴ്സും അതേപോലെ തന്നെ ഫങ്ഷൻ ബട്ടൺസും കൂടെയാണ്. സോ നമുക്ക് ഇപ്പോൾ ട്രാൻസ്മിറ്റർ ഓൺ ആക്കാം. ഓൺ ആക്കി കഴിയുമ്പോൾ ആദ്യം നമുക്കാണ് ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് അപ്പം നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്തേക്കാം. അവിടോട്ട് പോയിട്ട് ഫാക്ടറി റീസെറ്റ് എന്നുണ്ട്, അതുകൊണ്ട് റീസെറ്റ് ചെയ്തുണ്ട്. ഓക്കെ, ഷുവർ ആണെന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് എസ് അങ്ങ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ആക്കാം. ഓൺ ആക്കുന്നു, ഫുൾ റീസെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓക്കെ ഇങ്ങനെ ഒത്തുമ്പോൾ ഇതിലേക്ക് പോകും, സെറ്റിങ്സിലേക്ക് പോകും. സിസ്റ്റം സെറ്റിങ്സ് ആണ്. അപ്പം മോഡൽ സെലക്ട്. ഇപ്പോൾ നമ്മൾ ഡ്രോണ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മോഡൽ 2 എത്തുക. നമുക്ക് ഏത് വേണമെങ്കിലും എത്താം. ഞാൻ എനിക്കിഷ്ടം മോഡൽ 2 ആണ്. ഞാൻ മോഡൽ 2 സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാൻ ഈസിയാണ്. ഇത് ഇങ്ങനെ അപ്പ് എത്തുക, ക്യാൻസൽ ഞെക്കി പിടിച്ചോണ്ടിരിക്കുക. നെക്സ്റ്റ് മോഡൽ നെയിം എന്നുണ്ട്. മോഡൽ നെയിം എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അടുത്ത ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ക്യാൻസൽ ഒത്തി പിടിച്ചാൽ മതി. സേവ് അങ്ങനെ ചെക്ക് ചെയ്യണല്ലോ. കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് സെലക്ട് ചെയ്യാം, മോഡൽ കോപ്പി ചെയ്യാം, മോഡൽ റീസെറ്റ് ചെയ്യാം. ഈ സെറ്റപ്പിൽ എന്തോ ബോക്സ് ചാനൽസ് ഉണ്ട്, ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പെയറിങ് നോക്കാം. ഇതും ട്രാൻസ്മിറ്ററും റിസീവറും പെയറിങ് നോക്കാം.